ദിവസവും വൈകി ഓടുന്ന വേണാട് എക്സ്പ്രസിനെ കുറിച്ചുള്ള യാത്രക്കാരുടെ പരാതി വ്യാപകമാകുന്നു. പല സ്റ്റേഷനുകളിലും മണിക്കൂറുകളോളം ട്രെയിൻ പിടിച്ചിടുന്നത് മൂലം കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. ഇക്കാര്യം റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഉച്ചയ്ക്ക് 2:25 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 10:25 തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന ട്രെയിനാണ് വേണാട് എക്സ്പ്രസ്. ദിവസവും സർവീസ് ഉള്ളതിനാൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരും അല്ലാത്തതുമായ നിരവധി യാത്രക്കാരാണ് ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നത്. എന്നാൽ പല സ്റ്റേഷനുകളിലും മണിക്കൂറുകളോളം ട്രെയിൻ നിർത്തിയിടുന്നതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. ഒരു മണിക്കൂറൊക്കെ ലേറ്റാന്ന് പറഞ്ഞാൽ ഏറ്റവും രാവിലത്തെ ടൈമല്ലേ, പ്രീഷസ് ടൈമല്ലേ, സമയത്തിന് ഓഫീസിലെത്താൻ പറ്റത്തില്ല, പല കാര്യങ്ങൾക്കും അത് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. വളരെ ലേറ്റാണ്. ഞാനും തൃപ്പൂണിത്തുറയിൽ നിന്ന് കയറുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പം എല്ലാ ആഴ്ചയല്ലേ ഞാൻ പോകുന്നത് വരുമ്പോൾ ഭയങ്കര ലേറ്റാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ. ദൂരം യാത്ര ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെ ട്രെയിൻ ലേറ്റാകുമ്പോഴേക്ക് നമ്മൾ, ഞാനിപ്പോൾ പുറത്തുനിന്ന് വേറെ ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്, അപ്പോൾ നമുക്കിതറിയില്ല, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ദിവസവും വൈകി ഓടുന്നത് മൂലം പല യാത്രക്കാരും ട്രെയിൻ യാത്ര ഉപേക്ഷിച്ച് ബസ്സുകളിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഈ ട്രെയിൻ യാത്ര കൊണ്ട് കഴിയുന്നില്ലെന്നും യാത്രക്കാർ പറയുന്നു. പുതിയ വണ്ടി വന്നതിന് ശേഷം നമ്മൾ ഇതുവരെ നേരെ വീട്ടിൽ പോയിട്ടില്ല. വൈകുന്നേരം എന്നും ഒരു ഇവിടെ വന്നൊരു 50 മിനിറ്റിന് മുകളിൽ എല്ലാ ദിവസവും നമുക്ക് സമയം നഷ്ടമാകുന്നു. ഈ അവസ്ഥ ഇനിയും തുടർന്നാൽ ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെയിൽവേയുടെ മേലധികാരികൾക്ക് പരാതി നൽകാനാണ് ദിനം പ്രതി ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ തീരുമാനം. റെയിൽവേ പറഞ്ഞ സമയമനുസരിച്ചാണെങ്കിൽ 5:15 എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കേണ്ട വേണാട് എക്സ്പ്രസ് ആണിത്. എന്നാൽ പറഞ്ഞ സമയവും അതിലധികവും കഴിഞ്ഞിട്ടും ഈ ട്രെയിൻ ഇപ്പോഴും എറണാകുളത്ത് തന്നെ തുടരുകയാണ്. ഇതുതന്നെയാണ് വേണാട് എക്സ്പ്രസിനെ കുറിച്ച് യാത്രക്കാർക്കുള്ള പരാതിയും. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം അബ്ദുൾ റഹീം, 24.